നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് വെരിക്കോസ് വെയിൻ ആ അസുഖത്തെക്കുറിച്ച് പലർക്കും ഇപ്പോഴും ഒരു ധാരണയില്ല എന്താണ് വെരിക്കോസ്വെയിൻ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് ഉത്തരമായി പറയാൻ പറ്റൂ നമ്മുടെ ബോഡിയിൽ രണ്ട് തരം രക്തം കൊണ്ടുവന്ന ട്യൂബുകളുണ്ട് ഒന്ന് ശുദ്ധരക്തം കൊണ്ടുവന്ന ട്യൂബിന് ആർട്ടറി എന്ന് പറയും ഹാർട്ടിൽ നിന്ന് രക്തം പമ്പ ചെയ്താണ് ശുദ്ധരക്തക്കി രക്തം പാസ് ചെയ്യുന്നത് അത് ബോഡിയുടെ അറ്റത്തെത്തുമ്പോൾ തിരിച്ച് ഹാർട്ടിലേക്ക് വയ്ക്കുന്നത് അത് നമ്മുടെ മസിൽസിന് പ്രവർത്തനം കൊണ്ടാണ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകുന്നത് നമ്മുടെ നടക്കുമ്പോൾ കാലിൻ്റെ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്ന ആ പ്രഷറിലാണ് ഈ ബ്ലഡ് തിരിച്ച് കയറുന്നത് അപ്പോൾ തിരിച്ച് ബ്ലഡ് ഹാർട്ടിലോട്ട് പോകുമ്പോൾ അതിനെ പിടിച്ചു നിന്ന ചില വാലുവുകളുണ്ട് ബ്രെയിനിനകത്ത് ഈ വാല്വ് ഡാമേജ് ആകുമ്പോഴാണ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ട് പോകാണ്ട് അത് കാലിലേക്ക് തന്നെ തിരിച്ചു കറങ്ങും അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ വെയിൻ മെല്ലെ മെല്ലെ വീർത്ത് വരും വീർത്ത് വന്ന് വാൽവ് ഡാമേജായി ബ്ലഡ് കാലിൽ കെട്ടി നിൽക്കാൻ തുടങ്ങും കെട്ടി നിന്നിട്ട് ഉണ്ടാവുന്ന വെരിക്കോസ് വെരിക്കോസുവിൻ്റെ ലക്ഷണങ്ങൾ അപ്പം ചുരുക്കത്തിൽ സാധാരണ ആൾക്കാർക്ക് പറയുകയാണെങ്കിൽ വെയിൻ വീർത്ത് വലുതായി ഒരു അവസ്ഥയാണ് വെരിക്കോസ് എന്ന് പറയുന്നത് അപ്പോൾ തടിച്ച് വീർത്ത അബ്നോർമൽ വെയിൻസിനെയാണ് പൊതുവെ വെരിക്കോസുവിൻ എന്ന് പറയുന്നത് പൊതുവേ കാലിലാണ് കൂടുതൽ കാണാറ് കയ്യിലും കാണാറുണ്ട് പക്ഷെ പൊതുവേ കൂടുതലും നമ്മൾ കാലിലാണ് കാണാറ് ഈ പലർക്കും പല രീതിയിലായിരിക്കും ചിലർക്ക് വെയിൻ തന്നെ വീർത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകും ചിലർക്ക് ഈ അവിടെ നിറം മാറുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും ചിലർക്ക് ചെറിയ ഞരമ്പുകൾ മാത്രം തടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും അപ്പോൾ പലതരത്തിലും വെരിക്കോസ് വെയിൻ ഉണ്ടെന്ന് പറയുന്നു അതിങ്ങനെ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും ഈ ചെറിയ വെയിൻസ് എന്ന് പറഞ്ഞല്ലോ അതിനെ സാധാരണ നമ്മൾ സ്പൈഡർ വെയിൻസ് എന്ന് പറയും ചെറിയ ചെറിയ വെയിൻസ് സ്കിന്നിൻ്റെ അടിയിലുള്ള ആ വെയിൻസ് പൊതുവെ അത്ര കുഴപ്പമുണ്ടാക്കണമല്ലോ അതൊരു വെരിക്കോസ് വെയിൻ്റെ വെരി എർലി സ്റ്റേജാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെയിൻസ് ഒരു പരിധിക്കപ്പുറം ഡാമേജ് ആയി കഴിഞ്ഞാൽ കാലിൽ ബ്ലഡ് പൂളിയും അതിന് കെട്ടിക്കിടക്കും കെട്ടിക്കിടക്കുമ്പോൾ കുറേ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ബ്ലഡ് കെട്ടി വന്നിട്ട് കാലിൽ പ്രഷർ കൂടും കാലില് പ്രഷർ കൂടിയിട്ട് കാലിൽ നിൽക്കുമ്പോൾ കാലിന് ടയർഡ്നെസ് വരിക കുറേ കടച്ചൽ പോലെ വരിക കാലിൽ നീര് വെക്കുക അതൊരു കുറച്ചുകൂടി അങ്ങോട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ സ്കിന്നിന് വ്യത്യാസങ്ങൾ ഈ ബ്ലഡ് കെട്ടി നിന്നിട്ട് സ്കിന്നിന് ബ്ലാക്ക് കളർ വരാൻ തുടങ്ങും കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം പിന്നെ ഒരു ഉരുണങ്ങളായിട്ട് മാറാം ഉണങ്ങാത്ത ഉരണങ്ങൾ ഇങ്ങനെയാണ് കുറേ സ്റ്റേജസ് ആയിട്ടാണ് വെറുക്കോസ് പ്രോഗ്രസ് ചെയ്യുക അപ്പോൾ നേരത്തെ തന്നെ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ലേറ്റ് സ്റ്റേജിൽ എത്തുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഡോക്ടർ